أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യപരസ്യ മേഖലകളിൽ പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ആണും പെണ്ണുമായിട്ടാണ്. അതിലുള്ള ഏത് ആണിനെ എടുത്താലും അതിന് അതിൻ്റേതായ പ്രത്യേകതകൾ കാണാൻ സാധിക്കും. പെണ്ണിന് പെണ്ണിൻ്റേതായ പ്രത്യേകതകളും മഹത്വങ്ങളും അതും ഏത് ജീവജാലങ്ങളിലും നമുക്ക് കാണാം. ഒരു സിംഹം അതിന് ആണാണെങ്കിൽ അതിന് പൗരുഷമുണ്ട്, സടയുണ്ട്, അതിന് അതിൻ്റേതായ വികാരങ്ങളും ചേഷ്ടകളും നമുക്ക് കാണാൻ സാധിക്കും. പെൺസിംഹത്തിൻ്റെ രീതി മറ്റൊരു അവസ്ഥയാണ്. അതേപോലെ തന്നെ ഒരു പഞ്ചവർണ്ണ കിളി ആണിന് അതിൻ്റേതായ രൂപസാദൃശ്യമുണ്ട്, അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. നമ്മുടെ വീട്ടിലെ പൂവൻ കോഴി, അതിന് നല്ല അംഗവാലുണ്ട്, ഭംഗിയുണ്ട്, അതിന് അതിൻ്റേതായ പൂവുണ്ട്, അല്ലെങ്കിൽ ആണത്തും തുളുമ്പുന്ന പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ പിടക്കോഴിയാണെങ്കിൽ അതിന് മറ്റൊരു സൗന്ദര്യമുണ്ട്. ഇതിലെല്ലാം പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത് വലഖദ് കറംന ബനി ആദം, ആദമിൻ്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. അള്ളാഹു അവർക്ക് വേണ്ട ജീവിതോപാധികളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചു കൊടുത്തു. എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ഇണചേരണം, എങ്ങനെ ഇണയെ കണ്ടെത്തണം, അതേപോലെ തന്നെ ജീവിക്കാൻ അനുയോജ്യമായ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു. മറ്റു ജീവജാലങ്ങളെക്കാൾ വ്യത്യസ്തനായി ഏറ്റവും നല്ല രീതിയിലാണ് ഈ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതെന്നും
നമ്മൾ സ്ഥിരമായി ഓതുന്ന സൂറത്തു തീനിന്റെ നാലാമത്തെ ആയത്തിലൂടെ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രീതിയിലാണ്, നല്ല കോലത്തിലും രൂപത്തിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുമുണ്ട്. ആണിന് ആണിൻ്റെതായ പ്രത്യേകതകൾ റബ്ബ് കൊടുത്തു, പെണ്ണിന് പെണ്ണിൻ്റെതായ പ്രത്യേകതകൾ കൊടുത്തു. ഒരു ആണും പെണ്ണും ഒരു കുടുംബത്തിൽ, ആ കുടുംബം പോറ്റേണ്ട ഉത്തരവാദിത്വം ആണിനാണ്. ആ ആണിൻ്റെ ഭാര്യയായ പെണ്ണിനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത് ഭാര്യയെ അല്ല ഭർത്താവിനെയാണ്. അവൻ കുടുംബം നടത്തണം, ചെലവ് നടത്തണം, അവൻ്റെ ഉത്തരവാദിത്വമാണ് ശിക്ഷിക്കപ്പെടുമില്ലെങ്കിൽ. എന്നാൽ പെണ്ണിനോ, പെണ്ണിനെ അവളുടെ പിതാവിൻ്റെ അനന്തര സ്വത്തായി കോടാനുകോടി സ്വത്തുണ്ടെങ്കിലും അവൾക്ക് ആ കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്തമില്ല, ഭർത്താവിനെ വേണമെങ്കിൽ സഹായിക്കാം. സാധാരണയായി ഇസ്ലാമിന് തുല്യനീതി പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും കൊത്തിവലിക്കാൻ പഴുതുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകൾ സ്ത്രീക്കും പുരുഷനും അനന്തരാവകാശ സ്വത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. സ്ത്രീക്ക് പകുതിയാണ് ആണിൻ്റേത്, ഇസ്ലാമിന് അതിന് മറുപടിയുണ്ട്. കാരണം ആണിനാണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത്, സ്ത്രീക്ക് ഉത്തരവാദിത്തമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പെണ്ണിന് പെണ്ണിൻ്റെതായ പ്രവർത്തനങ്ങളുണ്ട്, അവൾക്ക് അവളുടേതായ ബഹുമാനമുണ്ട്, ആദരവുണ്ട്, ആണിന് ആണിൻ്റേതായതുകൊണ്ട്. അർജാലു ഖവ്വാമൂന അലന്നിസ ബിമാ ഫദ്ദലല്ലാഹു ബഅലഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അള്ളാഹു സുബ്ഹാനഹു വതആല ആണിനെ പെണ്ണിനേക്കാൾ അവരുടെ കൈകാര്യകർത്താവ് എന്നുള്ള നിലക്ക് അള്ളാഹു ഫദൽ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ശ്രേഷ്ഠതകളും കൊടുത്തു? കാരണം അവരാണ് ചെലവ് നടത്തുന്നത്, കുടുംബത്തിൻ്റെ ഉത്തരവാദി. എന്നാൽ ആ കുടുംബം നോക്കേണ്ട, ആ ആണ് കൊണ്ടുവരുന്ന ഭക്ഷണവും അയാളിൻ്റെ സമ്പത്തും അയാളിൻ്റെ മക്കളെയും ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം പെണ്ണിനുണ്ട്, അത് പെണ്ണ് നോക്കണം, അത് ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ആണും പെണ്ണും വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തമായി രണ്ട് ജെൻഡറുകളായി, രണ്ട് ലിംഗങ്ങളായി നിൽക്കുമ്പോൾ തന്നെ അവരോരുത്തർക്കും അതിനുള്ള അവകാശങ്ങൾ ഏത് മതങ്ങളും വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഇസ്ലാം മാത്രമല്ല, അതിന് പ്രകൃതിയും വകവെച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടും രണ്ടിൻ്റേതായ രീതികൾ, അതിനെ രണ്ടിനെയും ഒന്നാക്കുന്നത് അത് പ്രകൃതി വിരുദ്ധമാണ്, 100% അജണ്ടയുടെ ഭാഗമാണ്. ആണും ആണും കല്യാണം കഴിക്കുക, പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക, കല്യാണം കഴിക്കുകയല്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അതേപോലെ തന്നെ അവർ ഒരു കല്യാണം കഴിച്ചവരെ പോലെ ജീവിക്കുക, കുത്തഴിഞ്ഞ ലൈംഗികത, അതിന് സമരം നടത്തി, തോന്നിവാസങ്ങൾക്കും സുവർവബോധങ്ങൾക്കും സമരം നടത്തി, ആ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ തിരുത്തി എഴുതി, എത്രയോ രാഷ്ട്രങ്ങൾ അത് നിയമസാധുത അല്ലെങ്കിൽ നിയമമാക്കി മാറ്റിക്കൊടുത്തു. അത് നമ്മുടെ നാട്ടിലും അത് വന്നുകൊണ്ടിരിക്കുന്നു, നിയമസാധുതയിലേക്കും അത് എത്തിയും എത്താതെയും ഇരിക്കുന്നു. കുത്തഴിഞ്ഞ ലൈംഗികതയെയും അതേപോലെ തന്നെ കുടുംബ സംവിധാനത്തെയും, വിശേഷിച്ച് നമ്മുടെ നാട് കൃത്യമായൊരു കുടുംബ സംവിധാനം, കൃത്യമായ കല്യാണ രീതി, കൃത്യമായ സംസ്കാരം, ആചാരം, നിഷ്ഠകളൊക്കെ ഉള്ളത് തകർക്കാൻ എങ്ങനെയാണോ മതമില്ലാത്ത ജീവന്റെ ആളുകൾ, അതിനെ ഉദ്ഘോഷിക്കുന്ന ആളുകൾ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ നിരീശ്വരത്വം, അതാണ് സമാധാനത്തിൻ്റെയും അതേപോലെ തന്നെ തുല്യതയുടെയും അളവുകോലായി കണക്കാക്കുന്ന ആളുകൾ എക്കാലവും ശ്രമിച്ചിട്ടുണ്ട്. സത്യത്തിൽ സഹോദരന്മാരെ, ഇന്ന് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ വായിച്ചു നോക്കുന്ന ആളുകൾക്കറിയാം, അല്ലെങ്കിൽ വീക്ഷിക്കുന്ന ആളുകൾക്കറിയാം, എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷനും സ്ത്രീയെയും, അല്ലെങ്കിൽ പ്രകൃതി തന്നെ പുരുഷനും സ്ത്രീയെയും രണ്ടും രണ്ടായി സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ ആ നിലക്ക് സംവിധാനിക്കുകയും രണ്ടിനും രണ്ടിൻ്റേതായ അവകാശവും കൊടുത്തു. രണ്ട് ലിംഗങ്ങളാണ്, ശാരീരിക വ്യത്യാസങ്ങളുണ്ട്, മാനസിക വ്യത്യാസങ്ങളുണ്ട്, പ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് ആണെന്ന പെണ്ണെന്ന വ്യത്യാസമില്ലാതെ എല്ലാം ഒന്നാണ്, എന്നാലാണ് പെണ്ണിന് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ, തുല്യനീതി ഉണ്ടാവുകയുള്ളൂ എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ പിടക്കോഴിക്ക് അംഗവാലും തൂവലും കൊടുത്ത് പൂവൻകോഴിയോട് മുട്ടയിടാൻ പറയണം, എന്നാൽ നീതി പരിപൂർണമായി എന്ന് വിശ്വസിക്കുന്ന മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളും അതിന് ഓശാനപാടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളും.
അതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ, ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കുക, പെണ്ണ് ആണിന്റെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹാതി ബിർരിജാലി മിനൻ നിസാ വൽ മുതശബ്ബിഹീന ബിന്നിസാഇ മിനർരിജാൽ. ആണിനോട് സദൃശ്യമാകുന്ന പെണ്ണിനെയും പെണ്ണിനോട് സദൃശ്യമാകുന്ന ആണിനെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു, അവർ ശപിക്കപ്പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. അത് വസ്ത്രത്തിലാകട്ടെ, കോലത്തിലാകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ, ഹെയർ സ്റ്റൈലിലാകട്ടെ, ആണ് പെണ്ണിനോടും പെണ്ണ് ആണിനോടും സദൃശ്യമാകുന്നുണ്ടെങ്കിൽ അത് പാടില്ല. അപ്പൊ പിന്നെ ഏതാണ് ഇസ്ലാം പഠിപ്പിച്ച വസ്ത്രം? ഇവിടെ സ്ത്രീകൾ തുണിയെടുക്കാറുണ്ട്, ആണുങ്ങളും തുണിയെടുക്കാറുണ്ട്, അപ്പൊ സദൃശ്യമല്ലേ? അല്ല. ഇസ്ലാം പഠിപ്പിച്ച വസ്ത്രം എന്ന് പറഞ്ഞാൽ പെണ്ണിന് എന്താണ് അവരുടെ ഡ്രസ് കോഡ് എന്ന് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു, ആണിൻ്റെതും പഠിപ്പിച്ചു. ആ രീതിയിൽ, അതിനെ മറികടക്കാത്ത രീതിയിൽ മുസ്ലിമീങ്ങളായ ഈ ഉമ്മത്ത്, ഓരോ നാട്ടിലെയും ഉമ്മത്ത്, കേരളത്തിലെ മുസ്ലിങ്ങളുടെ സംസ്കാര ഡ്രസ് കോഡിന്റെ രീതിയല്ല ഉത്തരേന്ത്യയിലുള്ളത്, അതിനനുസരിച്ചല്ല സൗദി അറേബ്യയിലുള്ളത്. ഒരാൾക്ക് വേണമെങ്കിൽ പറയാം സൗദി അറേബ്യയിൽ സൗബിടുന്നു, അത് പെണ്ണുങ്ങളെ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ മാക്സ് ഇടുന്നുണ്ട് എന്ന് സദൃശ്യമാണല്ലോ, അത് തെറ്റാണല്ലോ എന്ന് പറയുന്നത് അർത്ഥമില്ല. ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു നാടിന്റെ സംസ്കാരം അവിടെയുള്ള മുസ്ലിം ഉമ്മത്ത് കൊണ്ടു നടക്കുന്നതായ വസ്ത്രധാരണ സംസ്കാരമാകട്ടെ, ജീവിത രീതിയാകുന്ന സംസ്കാരമാകട്ടെ, അതാണ് അവിടെ പഠിപ്പിച്ചത്. ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ധരിക്കുന്ന വസ്ത്രം അത് ഈ നാട്ടിൽ ആണുങ്ങൾ ധരിക്കാൻ പാടില്ല, അതാണ് ഉറപ്പ് എന്ന് പറയുന്നത്. മുസ്ലിം ഉമ്മത്ത് അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചില ഉറപ്പുകൾ നാട്ടിൽ മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ചായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് മതത്തിൽ നിയമങ്ങൾ കാണാം. മനസ്സിലായില്ലേ? തലാഖ് ചെയ്യപ്പെട്ട പെണ്ണ്, അവിടെയും പെണ്ണിന് അവകാശമുണ്ട്. പെണ്ണിന്, ഒരു ആണിന് തന്റെ ഭാര്യയെ തലാക്ക് ചെല്ലാനുള്ള അവകാശമുണ്ട്. എപ്പോൾ? ഒരു നിലക്കും ജീവിതം മുന്നോട്ട് പോവുകയില്ല എന്ന് തോന്നുമ്പോൾ മാത്രം. അതിന്റെ മുമ്പിൽ തലാക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മൂന്നും ചൊല്ലി എന്ന് തുപ്പിക്കളയലല്ല, അതിനുമുമ്പ് ഒരുപാട് പ്രൊസീജിയറുകൾ നടക്കുന്നു. അവൾ അവനെ ഉപദേശിക്കുന്നു, പരസ്പരം ഒത്തുചേരാനും ഇണങ്ങാനും വിളക്കി ചേർക്കാനുമുള്ള പ്രവർത്തനങ്ങളും കൗൺസിലിങ്ങുകളും നടക്കണം, അവർക്കിടയിൽ നടക്കണം, മറ്റുള്ളവരോട് കൂടെ നടക്കണം, കിടപ്പറയിൽ നിന്നും പിരിയുന്നു. അതേപോലെ തന്നെ ഭാര്യയെ ഗുണദോഷിക്കാൻ വേണ്ടി അവളെ അടവ് പഠിപ്പിക്കാൻ വേണ്ടി ഭർത്താവിന് അടിക്കാം, മുഖത്തടിക്കാൻ പാടില്ല, വേദന, അതേപോലെ തന്നെ രക്തം ചിന്താൻ പാടില്ല. എന്തിനു വേണ്ടിയിട്ട്? അവളെ, അവൾക്ക് കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നതിന്റെ ഭാവിയിൽ ചെയ്യാം. എന്നിട്ട് കിടപ്പറ പിരിയുന്നു, എന്നിട്ട് അവളിൽ നിന്നും അവരിൽ നിന്നും കുടുംബക്കാർ രണ്ടാരും കൂടിച്ചേർന്ന് അവിടെ രഞ്ജിപ്പുണ്ടാക്കുന്നു, എന്നിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഒന്നും നടക്കുന്നില്ലെങ്കിൽ, ഒന്നും നടക്കുന്നില്ലെങ്കിൽ ബ്രോക്കണായിക്കൊണ്ടേയിരിക്കുന്നു, കുട്ടികളുടെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുന്നു, വീട്ടിൽ സമാധാനമില്ല, ഒരു നിലക്ക് മുന്നോട്ട് പോകുകയില്ല. അവിടെ ഇസ്ലാം പറഞ്ഞു ഭർത്താവിന് ഭാര്യയെ തലാക്ക് ചെല്ലാം. തിരിച്ചുമുണ്ട്, ഭാര്യക്കും അവകാശമുണ്ട്. ഭാര്യക്ക് ഭർത്താവിനെയും ഒഴിവാക്കാം, ഇസ്ലാമിൽ നിയമമുണ്ട്. ഹുൽ എന്ന് പറയും, പസ്കെന്ന് പറയും, ഭാര്യക്ക് തോന്നണം അയാൾ പോരാ, ഒഴിവാക്കാം. മനസ്സിലായില്ലേ? എന്നാൽ ഭർത്താവ് ഭാര്യയെ തലാക്കല്ലാണെങ്കിൽ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റൂല, അതിന് മതാ കൊടുക്കണം, മതാ കൊടുക്കണം. എത്രയാണ് കൊടുക്കേണ്ടത്? അവിടെ പറഞ്ഞു ഒരു നാട്ടിലെ ഉറഫ് അനുസരിച്ച് കൊടുക്കണം, മഅറൂഫ് എന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അപ്പൊ ഏതാണ് ആ വസ്ത്രധാരണ രീതി? ഇസ്ലാം പഠിപ്പിച്ചതിനനുസരിച്ച്, ഇസ്ലാം പഠിപ്പിച്ചതിനനുസരിച്ച് ആ നാട്ടിലെ മുസ്ലിം ഉമ്മത്ത് കൊണ്ടു നടക്കുന്നതായ വസ്ത്രധാരണ രീതി അതാണ്. അത് ആണ് ആണിൻ്റെതും പെണ്ണ് പെണ്ണിൻ്റെതും ധരിക്കണം, ഇല്ലെങ്കിൽ ശപിക്കപ്പെട്ടവരാണ്, ഒരു സംശയവുമില്ല. മനസ്സിലായി? ഒരു മുസ്ലിമായ എന്റെ, ഒരു മുസ്ലിമായ നിങ്ങളുടെ ഡ്രസ് കോഡ് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ നിരീശ്വരവാദികളല്ല, ലിബറലുകളല്ല, അതേപോലെ തന്നെ LGBT മൂവ്മെന്റുകളല്ല, മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചിന്താധാര കൊണ്ട് നടക്കുന്നവരല്ല, അതേപോലെ തന്നെ വലതുപക്ഷത്തിന്റെ ആളുകളുണ്ട്, ആറ് ഏതൊക്കെ പക്ഷങ്ങളുടെ ആളുകളുണ്ടോ, ഒന്നുമല്ല, ഇസ്ലാം എന്ന ചിന്താധാരയാണത് തീരുമാനിക്കേണ്ടത്. ഞാനൊരു മുസ്ലിം ആണെങ്കിൽ, മുസ്ലിം നാമധാരിയാണെങ്കിലല്ല, ഇവിടെ സ്ത്രീയെയും പുരുഷനെയും തുല്യമായി രണ്ടും രണ്ടായി കാണുകയും
എന്നിട്ട് അവർക്ക് തുല്യമായ അവകാശങ്ങൾ വെച്ചുകൊടുക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ പെണ്ണിന് ജനിക്കാൻ അല്ലെങ്കിൽ ജനിച്ചു വീണ പെൺകുഞ്ഞിന് ജീവിക്കാൻ അർഹതയില്ലായിരുന്നു. ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു ജാഹിലിയ അറബികൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഭീകരത പഠിപ്പിച്ചു. പരലോകത്ത് അവർക്ക് കിട്ടാനുള്ള ശിക്ഷ പഠിപ്പിച്ചു. പെണ്ണാരാണ്? പെണ്ണ് സ്വത്വബോധമുള്ളവനാണെന്ന് പഠിപ്പിച്ചു. അവൾ ആണിനെ പോലെയാണെന്ന് പഠിപ്പിച്ചു. അവൾക്ക് ജീവിക്കാനും ജനിക്കാനും ജീവിക്കാനും അവൾക്ക് ധർമ്മം നിർവഹിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി, വൈദൽ മൗഊദത്തു സുഇലത്ത് ബിഅയ്യി ദംബിൻ ഖുതിലത്ത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെണ്ണ് ആ പെണ്ണിനോട് നാളെ പിറ്റേന്ന് ജീവനോട് മൂടി കുഴിച്ചു മൂടപ്പെട്ട ആ പിഞ്ചോമന പൈതലിനെ പരലോകത്ത് വന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, പിഞ്ചുമോളെ നീ എന്തിനാണ് കൊല്ലപ്പെട്ടത്? എന്ത് ശിക്ഷയുടെ പേരിലാണ് നീ ജീവനോട് മലനാരണ്യത്തിൽ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടുന്ന മായത്തിറങ്ങി. ആ രക്ഷിതാക്കൾ വെറുതെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വിടൂല. ജാഹിലി അറബികളുടെ സംസ്കാരത്തിൽ നിന്ന് മൂല്യമായ സംസ്കാരത്തിലേക്ക് ഇസ്ലാം അവരെ മാറ്റിപ്പിടിച്ചു. എന്നിട്ട് തീർന്നില്ല. റസൂലുള്ള പറഞ്ഞു, മൂന്ന് പെൺകുട്ടികൾ ഒരാൾക്കുണ്ടെങ്കിൽ അവരെ നല്ല നിലക്ക് മതം കൊടുത്തു, നല്ല നിലക്ക് നല്ലൊരു ഭർത്താവിനെ കെട്ടിച്ചയച്ചാൽ അവരുടെ മാതാപിതാക്കൾക്ക് സ്വർഗമുണ്ട്. ഒരു സഹാബി പറഞ്ഞു, രണ്ടുണ്ടോ? രണ്ട് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഉണ്ടോ റസൂലെ? ഉണ്ട്, രണ്ടുമുണ്ട്. അപ്പോൾ രണ്ട് പെൺകുട്ടികളുള്ള ആളുകൾക്ക്, മൂന്ന് പെൺകുട്ടികളുള്ള ആൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. പെണ്ണിന് മഹർ അവരുടെ അവകാശമാണെന്ന് അറിയിച്ചു. ആര്? ഇസ്ലാം അറിയിച്ചു. എപ്പോൾ? ഇതിനെതിരായി നടമാടിയിരുന്ന കാലഘട്ടത്തിൽ. എന്നിട്ടാണ് ഇസ്ലാം പെണ്ണിനെ അടിച്ചമർത്തുന്നു എന്ന് പല ആളുകളും പെരുമ്പറ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. വില പോവുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? പെണ്ണിന് പെണ്ണിന്റേതായ, അവൾ പണിയെടുത്താൽ അവൾക്ക് അതിന്റെ കൂലിയുണ്ട്. ദുനിയാവിലുമുണ്ട്, ആഖിറത്തിലുമുണ്ട്. വമൻ യഅമൽ മിന സാലിഹാതി മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫൗലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറ. ആണാകട്ടെ പെണ്ണാകട്ടെ, അമൽ സാലിഹാത്തുകൾ ചെയ്ത് പരലോകത്ത് വരികയാണെങ്കിൽ ഒരു തരിമ്പ് പോലും അനീതി ഇല്ലാതെ, ആണിന് ആണിന്റേതായ പ്രവർത്തനങ്ങൾക്കനുസരിച്ചും പെണ്ണിന് പെണ്ണിന്റേതായ പ്രവർത്തനങ്ങൾക്കനുസരിച്ചും കൂലികെടുക്കുമെന്ന് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ആണാണല്ലോ, അവൻ പൗരുഷമുള്ളവനാണല്ലോ, അവന് കുറച്ച് കൂലി ഏറെ കൊടുക്കാം? ഇല്ല. അതേപോലെ തന്നെ പെണ്ണിന്റെ തൊലാക്കുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചപ്പോൾ, പെണ്ണിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിച്ചപ്പോൾ, അവൾക്ക് ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ളത് പോലെ തന്നെ വലഹുന്ന മിസ്ലുൽ ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, അവളോട് ആണ് ഒരുപാട് കടമകടപ്പാടുകൾ അങ്ങോട്ട് ചെയ്യണം. തീർന്നിട്ടില്ല. അവസാന ഖുത്ബയിൽ അന്ത്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷക്കണക്കായ സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഇസ്തൗസൂ ബിന്നിസായി ഖൈറാ, എന്റെ സഹാബത്തെ, എന്റെ ഉമ്മത്തെ, നിങ്ങളോട് ഞാൻ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ വസിയത്ത് ചെയ്യുന്നു, നല്ല നിലക്ക് പെരുമാറണേ, നല്ല നിലക്ക് വർത്തിക്കണമേ എന്ന് റസൂലുള്ള പഠിപ്പിച്ചു. നീ ഉടുക്കുകയാണെങ്കിൽ അവളെ ഉടുപ്പിക്കണം, നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൾക്ക് ഭക്ഷണം കൊടുക്കണം, നിന്റെ ഭാര്യയുടെ വായയിലേക്ക് നീ കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണത്തിന് പോലും നിനക്ക് പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം ചോറ് വാരിക്കൊടുത്താൽ കൂലിയുണ്ട്, വാരിക്കൊടുക്കാഞ്ഞാൽ കൂലിയുണ്ട്, കൂലിയില്ല എന്നല്ല. എങ്ങനെയാണെങ്കിലും നിന്റെ ഭക്ഷണത്തിൽ നിന്നാണോ നിന്റെ പ്രിയതമ കഴിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിനക്കതിന് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ ആണിന് ആണിന്റേതായ, പെണ്ണിന് പെണ്ണിന്റേതായ സ്വാതന്ത്ര്യവും അതേപോലത്തെ രണ്ടും രണ്ട് ലിംഗമായി കണ്ടിട്ട് അവൾക്കുള്ള എല്ലാ അവകാശവും വെച്ചുകൊടുത്ത മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? പിന്നെ എന്തിനാണ് സഹോദരന്മാർ ഇവിടെ നടക്കുന്നത്? ആണും പെണ്ണും ഒന്നാണ്, ഒരുപോലെ ജീവിക്കണം. ആണിനെ പോലെ തന്നെ പെണ്ണും പാൻസ് ധരിക്കണം, ടീഷർട്ട് ധരിക്കണം, ജീൻസ് ധരിക്കണം, അതുപോലെ തന്നെ നടക്കണം. ആണിനെ പോലെ പിന്നെ ഹെയർ സ്റ്റൈലായി നടക്കും. രണ്ട് ലിംഗത്തിന്റെ ആവശ്യമില്ല. ഇത് സഹോദരന്മാരെ മൂല്യങ്ങളെ തകർക്കാനാണ്. മതമൂല്യങ്ങളെ തകർക്കണം, സാംസ്കാരിക മൂല്യങ്ങളെ തകർക്കണം, കൗടുംബിക മൂല്യങ്ങളെ തകർക്കണം, വൈവാഹിക മൂല്യങ്ങളെ തകർക്കണം. എന്നിട്ട് ഉത്തരവാദിത്തമില്ലാതെ പിതാക്കൾ ഉണ്ടാകണം. അതേപോലെ തന്നെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ അനാഥരായ മക്കളുണ്ടാകണം. ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇതിന്റെ പിന്നാലെയുള്ളത്.
ഇതിനുവേണ്ടി അവകാശം നടത്തുകയും അതിനുവേണ്ടി സമരം നടത്തുകയും ചെയ്യുന്ന ആളുകൾ, ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്. കേവലം ഒരു പാൻഡിടലിന്റെയും അതേപോലെ തന്നെ കുപ്പായമിടലിന്റെയും കാര്യമല്ല. മനസ്സിലായില്ലേ? അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ഇതിനപ്പുറത്തേക്ക് വരും, അപ്പോഴും ഇതിന് രാഷ്ട്രീയക്കാരായ ആളുകൾ, ഇതിന് മതമൂല്യങ്ങൾ തിരിച്ചറിയാത്ത, സാംസ്കാരിക മൂല്യങ്ങൾ തിരിച്ചറിയാത്ത ആളുകൾ ഇതിന് ഓശാന പാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ശക്തമായ മതങ്ങളിൽ നിന്നും, അത് മുസ്ലിങ്ങൾ മാത്രമല്ല, മതമൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏത് മതങ്ങളും കൂട്ടുപിടിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ മുന്നറിയിപ്പുകൾ നടത്തണം. കേവലം ഒരു ബാലുശ്ശേരിയിലെ പ്രശ്നമായി ഒതുങ്ങുകയില്ല ഇത്. എത്ര ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ് സഹോദരന്മാരെ. ഇവിടെ ഞങ്ങൾക്കത് കൺഫേർട്ടാണ്, ഇത് വളരെ സുഖകരമാണ്, പാൻറും ഡ്രസ്സും അതേപോലെ തന്നെ കുപ്പായവും ടീഷർട്ടൊക്കെ ധരിക്കുന്നത് എന്ന് ഒരു മുസ്ലിം പെണ്ണിനോട് ചാനലുകാർ ചോദിക്കുന്നു. കാരണം അവളുടേതാണ് ചാനലുകാർക്ക് കിട്ടേണ്ടത്, കൊട്ടിഘോഷിക്കേണ്ടത്. ഞങ്ങൾക്കിത് വളരെ ഓക്കെയാണ്. എത്രയോ ഇത് ഉപയോഗിക്കാത്ത, ഇതിനോട് എതിരി നിൽക്കുന്ന ആ സ്കൂളിൽ തന്നെ മാന്യമായ പെണ്ണിന്റെ വസ്ത്രം ധരിച്ചിരിക്കുന്ന സ്ത്രീകളെ ഇവന് കാണുന്നില്ല, ചാനലുകാരനെ കാണുന്നില്ല. കാരണം മുസ്ലിം പെൺകുട്ടികളെ അഭിപ്രായം പറഞ്ഞ് രംഗത്തേക്ക് ഇറക്കണം, അവരുടെ മതം തകർക്കണം, സാംസ്കാരിക മൂല്യങ്ങൾ തകർക്കണം. മനസ്സിലായില്ലേ? അവളുടെ ശരീരത്തിൽ നിന്നും അവളുടെ ശരീരം പ്രകടമാക്കുന്നതിലേക്ക് എത്തിക്കണം. അതിനാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയും അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടാണ് എന്നാ പറയുന്നത്. ആരാ പറയുന്നത്? മുസ്ലിം ചെറുപ്പക്കാരി. പക്ഷേ അവളെ നോക്കി അവളെ ശരീരം തന്നെ പിന്നെ സഹതപിക്കുന്നുണ്ടാകും. അവൾ പറയുന്നത് പെണ്ണിന്റെ ശബ്ദത്തിലാണ്, അവൾ പറയുന്നത് പെണ്ണിന്റെ ശബ്ദത്തിലാണ്. അതേപോലെ തന്നെ അവൾക്ക് എന്ത് അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുത്തിട്ടുള്ള, പ്രകൃതി കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ റബ്ബ് സംവിധാനിച്ചിട്ടുള്ള ശാരീരികമായ വളർച്ചയാണ്, പെണ്ണിന്റെ വളർച്ചയാണ് അവൾക്കുള്ളത്. ആണിന്റെ ശബ്ദമില്ല, അവളുടെ പേര് പെണ്ണിന്റെ പേരാണ്, അവൾക്ക് ഗർഭപാത്രമുണ്ട്. അതേപോലെ തന്നെ അവർക്ക് പിന്നെ ആണിനില്ലാതെ ശാരീരിക പ്രവർത്തനങ്ങളുണ്ട്, മെൻസസ് പീരിയഡുകൾ ഉണ്ടാകും. ഇതൊക്കെ പെണ്ണിന് അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ചതാണ്. മനസ്സിലായില്ലേ? ഇതുകൊണ്ടൊന്നും ഈ പറഞ്ഞ ഈ പ്രവർത്തനം കൊണ്ടൊന്നും, അതേപോലെ തന്നെ ഈ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടും, അതേപോലെ തന്നെ ഒരു കേവലം ഒരു പുരുഷ വസ്ത്രം ധരിച്ചതുകൊണ്ട് ആണ് പെണ്ണാവുകയില്ല. നോക്ക്, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു ആണിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ തന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ ജീവൻ കൊടുക്കുന്ന സമയത്തല്ല, ശരീരം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല രണ്ട് രീതിയിലാണ് പടക്കുന്നത്. നമ്മൾ എല്ലാവരും അറിയുന്ന കാര്യമാണ്, എക്സും വൈയും ക്രോമസോൺ കൂടിച്ചേർന്നാലാണ് ആണുണ്ടാകുന്നത്. എക്സസുകളാണ്, രണ്ട് എക്സുകളായിട്ടുള്ള ക്രോമസോൺ ഉണ്ടാകുമ്പോഴാണ് പെണ്ണുണ്ടാകുന്നത്. അവിടെ മുതലേ മാറ്റമാണ്. പെണ്ണിന്റെ ബ്രസ്റ്റ് വളരുന്നു, ആണിന്റേത് വളരുന്നില്ല. ആണിന് താടിയുണ്ട്, മീശയുണ്ട്, അതേപോലെ തന്നെ പൗരുഷമുണ്ട്, എല്ലാം അങ്ങനെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഓരോ മൈക്രോ ഇഞ്ചിലും ആണും പെണ്ണും രണ്ടായിട്ടാണ് ഈ പ്രകൃതി സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നും വേണ്ട, ആണിന്റെയും പെണ്ണിന്റെയും രക്തം സിരകളിലോടുന്ന രക്തം പരിശോധിച്ചാൽ അതിൽ ഹീമോഗ്ലോബിന്റെ അളവ് എത്രയോ വ്യത്യാസമാണ്. പൗരുഷത്തിന്റെ ഹോർമോൺ ആണിന് കൂടുതലാണ്, സ്ത്രീത്വത്തിന്റെ ഹോർമോൺ അത് പെണ്ണിന് കൂടുതലാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് സംവിധാനിച്ചിട്ടുണ്ട്. ഇതിനെ ഒരു പാൻ്റ് ഇട്ടത് കൊണ്ടോ പാവാട ഇട്ടത് കൊണ്ടോ സഹോദരന്മാരെ, മേക്കപ്പ് ഇട്ടത് കൊണ്ടൊന്നും മാറ്റാൻ സാധിക്കുകയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഞങ്ങൾക്ക് വളരെ സുഖകരമായി തോന്നുന്നു, നന്നായി തോന്നുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ധരിച്ചത് എന്നാണ് ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇതിന്റെ ആളുകൾ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ എന്തിനാ പുറത്തുനിന്ന് ബഹളം വെക്കുന്നത്? ഞങ്ങൾക്കിത് ഓക്കെ ആണല്ലോ. മനസ്സിലല്ലേ? പിന്നെ എന്തിനാ ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞത്? അതിന്റെ ഭാഗമായിട്ടാണ് ജെൻഡർ എന്നൊരു പരിപാടി ഇല്ല, അത് ന്യൂട്രലായി നിൽക്കണം. മനസ്സിലായില്ലേ? അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കേവലം ഞങ്ങൾക്ക് സുഖകരമായ ഒരു വസ്ത്രമാണ് പാൻറും കുപ്പായവും ടീഷർട്ടും ജീൻസും എന്നാണോ പറഞ്ഞത്? അല്ല. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു അജണ്ടയുടെ ഭാഗമാണ്, നമ്മൾ തിരിച്ചറിയണം. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് മുസ്ലിം മാതാപിതാക്കൾക്ക് മുസ്ലിം സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. മനസ്സിലായില്ലേ? എന്താണ് ഇങ്ങനെ കുത്തയിഞ്ഞ ആണും പെണ്ണും
ആണും പെണ്ണും 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 ആണും ആണും കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആണും പെണ്ണും കെട്ടവരായി ജീവിക്കുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കണം. കുടുംബ ബന്ധങ്ങളെ തകർക്കണം. ലൈംഗിക പിന്നെ കുത്തയിച്ചൽ ഉണ്ടാകണം. അത് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതെന്തിനാ ഉണ്ടാക്കുന്നത്? ഈ ചെറിയ കുട്ടികളിലേക്ക് ഇറങ്ങും, യു പി എൽ പി ക്ലാസ്സുകളിലേക്ക് ഇറങ്ങും. ചെറിയ കുട്ടികളിൽ തന്നെ അവർക്കെന്തുണ്ടാകും? ഞാൻ ആണാണോ പെണ്ണാണോ എന്ന മാനസികമായ സംഘർഷം ഉണ്ടാകും. ഇത് നിസ്സാരമായ വിഷയമല്ല. ക്യാമ്പസുകളിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. അതിനുവേണ്ടി അവർ സെമിനാറുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആണിന്റെയും പെണ്ണിന്റെയും ലിംഗവ്യത്യാസമല്ല അവരുടെ ജെൻഡർ തീരുമാനിക്കുന്നത്, അത് വേറെയാണ്. ജെൻഡർ തീരുമാനം ഒരു കുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഞാൻ ആണാണോ പെണ്ണാണോ. എതിർ ലിംഗമാണെങ്കിലും അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തണം. മനസ്സിലായില്ലേ? പിന്നെ അത് ആത്മഹത്യകളിലേക്ക് വഴിവെക്കും. കേരളത്തിൽ എത്രയോ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് കൃത്യമായ അജണ്ടയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇവരുടെ ശത്രു ഇസ്ലാമാണ്. ഇസ്ലാമിനെ തകർക്കണം, മൂല്യങ്ങളെ തകർക്കണം, നമ്മുടെ കൗടുംബിക സംവിധാനങ്ങളെ തകർക്കണം, നൈതിക മൂല്യങ്ങളെ ഇല്ലാതാക്കണം. അങ്ങനെ മതമില്ലാത്ത ജീവനുകൾ സൃഷ്ടിക്കപ്പെടണം. അത് നമ്മൾ തിരിച്ചറിയാതെ പോരുത്. അത് കേവലം ഒരു പാവാടയുടെയും പാൻ്റ് കുപ്പാനത്തിൻ്റെയും വിഷയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഈ ആഭാസകരമായ മൂന്നാം ലിംഗക്കാരുടെ അവരെ ഉണ്ടാക്കുന്ന ഫാക്ടറികളായി നടക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഓശാന പാടാനുണ്ടാകരുത്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന് ഉദ്ഘാടനം ചെയ്യാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോകുന്നു. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. അതിനാണ് നമ്മൾ രാഷ്ട്രീയം ഉപയോഗിക്കേണ്ടത്. അതിനാണ് രാഷ്ട്രീയം ഉപയോഗിക്കേണ്ടത്. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ മതമൂല്യങ്ങളുള്ള നാടാണ്. ഓരോരുത്തർക്കും മതം, അവരുദ്ദേശിക്കുന്ന മതം സ്വീകരിക്കാനും ആചരിക്കാനും വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത തന്നെ. അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ ഇവിടെയുള്ള ഭരണാധികാരികൾ തയ്യാറ്. സന്തുലിതമായി പോകണം, സമാധാനം നഷ്ടപ്പെടാൻ പാടില്ല. ആളുകൾ ആശങ്ക അകറ്റണം. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ വഖഫ് ബോർഡിന്റെ കാര്യം നമ്മൾ പറയുകയുണ്ടായി. ഏത് വിഷയത്തിലാണെങ്കിലും അതിൽ ആശങ്കയകറ്റി ജനങ്ങളെ സമാധാനത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവിടെ ഭരണചക്രം തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ശബ്ദമുയർത്തണം. അവിടെയാണ് നമ്മുടെ മതത്തെയും നമ്മുടെ ആചാരത്തെയും അതേപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തെയും കാത്തു സൂക്ഷിക്കുന്ന ആളുകളായി. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ ആണും പെണ്ണും കെട്ടവനല്ല, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്. വമൻ അഹ്സനു ഖൗല മിമ്മൻ ദഅ ഇലല്ലാ വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും, ഞാനൊരു മുസ്ലിമാണോ? എന്റെ വേഷം നോക്കിയാൽ, എന്റെ രൂപം നോക്കിയാൽ, എന്റെ സാമ്പത്തിക രംഗം നോക്കിയാൽ, അതേപോലെ തന്നെ എന്റെ വൈവാഹിക ജീവിതം നോക്കിയാൽ, എന്റെ പെരുമാറ്റം നോക്കിയാൽ, എന്റെ ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലും ഞാനൊരു മുസ്ലിമാണ് എന്ന് വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുഅ്മിനാണ് മുസ്ലിമാണെന്ന് പറയാനും പ്രഖ്യാപിക്കാനും ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാനും സാധിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത് അതാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ഫിത്നകളിൽ നിന്നും ഈ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കബീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ ആദരിച്ചുകൊണ്ട് നൽകിയ പല അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് വസ്ത്രം. കാരണം മനുഷ്യരെ പോലെ തന്നെ ഏറെക്കുറെ രൂപസാദൃശ്യമുള്ള ഒരു 50% അറുപത് ശതമാനമോ ചില വിഷയങ്ങളിൽ രൂപസാദൃശ്യമുള്ള ആൾക്കുരങ്ങുകൾ ഇവിടെയുണ്ട്. വർഷങ്ങളായി, കൊല്ലം കോടിക്കോടി വർഷങ്ങളായി നമ്മൾ അവരെ കാണുന്നു. അവർക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു ആൾക്കുരെങ്കിലും ഞാൻ എൻ്റെ നാണം മറക്കണമെന്ന് തോന്നിയിട്ടില്ല. ഞാൻ രണ്ടു കാലിൽ നടക്കാൻ കഴിയുന്നവനാണല്ലോ, മനുഷ്യനൊക്കെ നാണം മറക്കണ്ടല്ലോ, എനിക്കൊന്ന് നാണം മറക്കണം തോന്നിക്കണോ? ഇല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആദമിൻ്റെ മക്കൾക്ക് കൊടുത്തതാണ് വസ്ത്രം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, എന്താണ് വസ്ത്രത്തിൻ്റെ പർപ്പസ്? എന്താ? ആളുകളെ കാണിക്കലാണോ? കിബിറ് നടിക്കലാണോ? കാശ് ദൂർത്തടിക്കലാണോ വസ്ത്രത്തിന്റെ ദൗത്യം? അല്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ,
എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് പിന്നെ വസ്ത്രം നൽകിയത്? യുവാരി സൗആതിക്ക്, ഒന്നാമത്തെ പർപ്പസ് എന്താ? നിങ്ങളുടെ നഗ്നത മറക്കാനാണ്, നഗ്നത മറക്കാനാണ്. മനസ്സിലായില്ലേ? ഒരീശ നിങ്ങൾക്ക് അലങ്കാരവുമാണ്. അപ്പൊ നല്ല അലങ്കാരം ഉണ്ടാകട്ടെ വസ്ത്രത്തിൽ, നഗ്നത മറക്കട്ടെ വസ്ത്രത്തിൽ. അതിന്റെ അർത്ഥം പെണ്ണിന്റെ അലങ്കാരം എന്താണെന്ന് അള്ളാഹു പഠിപ്പിച്ചു, ആണിന്റെ അലങ്കാരം എന്താണെന്നും പഠിപ്പിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ നഗ്നത മറക്കാനാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, എന്ത് പറഞ്ഞു? വലിബാസു തഖ്‌വ ദാലിക ഖൈർ, തഖ്‌വയാകുന്ന വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രം കേട്ടോ. ചില ആളുകൾ എത്രയോ നല്ല നിര്യാണിക്ക് മുകളിൽ പാൻ്റ് എടുക്കുന്നു, വലിയ താടിയുണ്ട്, തലപ്പാവുണ്ട്, എല്ലാമുണ്ട്, തൂവെള്ള വസ്ത്രധാരിയാണ്. അതൊക്കെ അള്ളാഹു റസൂൽ സുന്നത്തായി പഠിപ്പിച്ചതുമാണ്. പക്ഷെ അതൊക്കെയുണ്ട്, ഉള്ളുപൊള്ളയാണെങ്കിൽ കാര്യമില്ല. മുഖം മറക്കുന്ന പെണ്ണുങ്ങൾ, അത് പ്രബലമായ സുന്നത്താണ്, യാതൊരു സംശയവുമില്ല. ആരെതിര് പറഞ്ഞാലും മുഖം മറക്കൽ പ്രബലമായ സുന്നത്താണ്. പക്ഷെ അങ്ങനെയൊക്കെ നടക്കുന്നു, പക്ഷെ ഉള്ളുപൊള്ളയാണ്, കാര്യമില്ല. തഖ്‌വയാകുന്ന വസ്ത്രമാണ് ഏറ്റവും നല്ലത്. ലിബാസു തഖ്‌വ ദാലിക ഖൈർ, ദാലിക മിൻ ആയാത്തില്ലാഹി ലഅല്ലകും യദക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് കേട്ടോ. വസ്ത്രം എന്ന സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു വെച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. കോടാനുകോടി ജീവജാലങ്ങൾ ഔറത്ത് മറക്കാതെ നടക്കുന്നു. പോത്തും കാളയും അതേപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും, കുരങ്ങനും സിംഹവും ഒക്കെ ഔറത്ത് മറക്കാതെ നടക്കുന്നു. മനുഷ്യന് മാത്രം കൊടുത്തു. അത് മനുഷ്യന് കൊടുത്തിട്ടുള്ള അള്ളാഹുവിന്റെ ആദരവാണ്. അതുകൊണ്ട് വസ്ത്രം എന്നുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ ആയത്താണ്. വ്യത്യസ്ത വസ്ത്രങ്ങൾ, വ്യത്യസ്ത രീതികൾ, വ്യത്യസ്ത ഔറത്ത് മറക്കലുകൾ അല്ലേ? ഇത് അള്ളാഹു വെച്ചിട്ടുള്ള സംവിധാനമാണ്. അപ്പൊ എന്തിനാണ് വസ്ത്രം? ഔറത്ത് മറക്കാനാണ്. ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിശദീകരണത്തിൽ വന്നു. എന്ത്? ആണാകട്ടെ പെണ്ണാകട്ടെ, അവരുടെ പിന്നെ ഔറത്തായിട്ടുള്ളവകൾ മറഞ്ഞു കിടക്കണം. അതേപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് തുറിച്ചു കാണുന്ന മാംസളമായ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് അതിൻ്റെ എല്ലാ ഭാഗവും അളന്നെടുക്കാൻ പറ്റുന്ന രീതിയിൽ ടൈറ്റായ വസ്ത്രം ആണോ പെണ്ണോ ധരിക്കാൻ പാടില്ല. കുറ്റകരമാണ്, കുറ്റകരമാണ്. അത് കുപ്പായമാണെങ്കിലും ജീൻസ് ആണെങ്കിലും ടൈറ്റ് അതേപോലെ തന്നെ എന്താണെങ്കിലും പാടില്ല. അതിഞ്ഞ് പറതയാണെങ്കിലും മഫ്തയാണെങ്കിലും പാടില്ല. മനസ്സിലായില്ലേ? അഥവാ ശരീരത്തിന്റെ മാംസളഭാവങ്ങൾ തുറിച്ചു നിൽക്കുന്ന രീതിയിൽ ഉള്ള വസ്ത്രമാണെങ്കിൽ ശിക്ഷിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കാസിയാത്തിൻ ആരിയാത്തിൻ മായിലാത്തിൻ മുമീലാത്തിൻ, വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രകളായി ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന പെണ്ണുങ്ങൾ ആളുകൾ ആകർഷിക്കാൻ വേണ്ടി നടക്കുന്നു. ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ കടക്കില്ലെന്ന് മാത്രമല്ല, വലാ യജിദുന റീഹഹ, സ്വർഗത്തിന്റെ മണം പോലും അങ്ങനത്തെ പെണ്ണിന് കിട്ടൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ പെണ്ണിനോട് അള്ളാഹു റസൂൽ പറഞ്ഞ എന്താണ്? യാ അയ്യുൻ നബിയ കുല്ലി അസ്വാജികോ ബനാതികോ നിസായിൽ മുഅ്മിനീൻ യുദിനീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന ദാലിക അദ്ന അൻ യുഅ്റഫന ഫലാ യുഅ്ദൈൻ. പെണ്ണുങ്ങളെ, അള്ളാഹു റസൂലിന്റെ ഭാര്യമാരെ, അതേപോലെ തന്നെ സഹാബ വനിതകളെ, അള്ളാഹു റസൂലിന്റെ പെൺകുട്ടികളെ, മുഅ്മിനത്തുകളെ, നിങ്ങളുടെ മുഖമക്കനകൾ മാറിടങ്ങളിലേക്ക് താഴ്ന്നു നിൽക്കണം. മനസ്സിലായില്ലേ? മാറിടങ്ങളിലേക്ക് താഴ്ന്നു നിൽക്കണം. അത് മുഴച്ചു കാണാനുള്ളതല്ല. അപ്പോ മാറിടങ്ങൾ മുഴച്ചു കാണുന്ന രീതിയിലുള്ള കുപ്പായവും ഇടരുത്. അല്ലെങ്കിൽ എന്താണെങ്കിലും, കുപ്പായമാകട്ടെ, എന്താകട്ടെ, ടോപ്പാകട്ടെ, എന്താകട്ടെ, അതിന്റെ പുറമേ മുഖമൊക്കനകൾ മാറിടങ്ങളിലേക്ക് താഴ്ന്നു നിൽക്കണം, കാണാതിരിക്കണം. മനസ്സിലായില്ലേ? അത് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ള ഡ്രസ് കോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഇസ്ലാം വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ആയത്തായി പഠിപ്പിക്കുന്നുണ്ട്, ഹദീസായും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ളത്? നമുക്ക് പാലിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടൊരു വിവാദം വരുമ്പോയേക്ക് അല്ല, നമ്മൾ അങ്ങനെ ആ സ്ഥാപനത്തിലുണ്ടല്ലോ, ഈ സ്ഥാപനത്തിലുണ്ടല്ലോ, അല്ലെങ്കിൽ പയ്യനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമാണ്. എന്തുകൊണ്ട്? ആദ്യത്തെ ഒന്നാം തീയതി മുതൽ തന്നെ കുഴപ്പമാണ്. കാരണം ആണിന്റെ പെണ്ണും പെണ്ണിന്റെ വസ്ത്രം ആണും ധരിക്കാൻ പാടില്ല. അതിന്റെ പുറമെ ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്, അത് മറ്റൊരു കാര്യം. അതാണ് ഗൗരവമുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ അള്ളാഹുവിന്റെ ദീന് പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതിനുവേണ്ടി ശബ്ദിക്കുകയും അങ്ങനെ ഉമ്മത്തിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ഫിത്നകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അത് രക്ഷിക്കുമാറാവട്ടെ. മുഅ്മിനായി ജീവിക്കുവാനും
അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി പടച്ച റബ്ബനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദോടുകൂടി സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും ആ നിലക്ക് ജീവിക്കുവാനുള്ള സാഹചര്യവും അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കും അവർക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി നമ്മളെയും അവരെയും വേണ്ടി ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽമുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽഅഹ്യാഇ മിൻകും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യഖാദി അൽ ഹജാത്. അല്ലാഹുമ്മ അജ്റനാ മിനൽ നാർ. അല്ലാഹുമ്മ അജ്റനാ മിനൽ നാർ. അല്ലാഹുമ്മ അജ്റനാ മിനൽ നാർ. وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله وسلم على خير خلق محمد وعلى اله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.